السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين، أما بعد. പ്രിയമുള്ളവരെ അസ്സലാമു അലൈക്കും റളിയ അല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് പറഞ്ഞുവല്ലോ, നാല് സൈസ് വിവരമില്ലായ്മ നാല് രൂപത്തിലുണ്ട്. ആ നാല് രൂപത്തിൽ ഒന്ന് മാത്രമേ ചികിത്സ സ്വീകരിക്കുകയുള്ളൂ, ഫലിക്കുകയുള്ളൂ. ബാക്കി മൂന്നെണ്ണവും ചികിത്സ സ്വീകരിക്കില്ല, അഥവാ ചികിത്സ ചെയ്തത് കാര്യമല്ല. ഒന്നാമത്തത് അസൂയയും അതേപോലെ ദേഷ്യവും കാരണത്താൽ ചോദ്യം ചോദിക്കുന്ന ആള്, അയാൾക്ക് മറുപടി പറഞ്ഞാൽ അയാൾ അത് സ്വീകരിക്കില്ല. ഇനി പറയുന്നത് വസാനി രണ്ടാമത്തത് അന്തക്കൂന ഇല്ലത്തുഹു മിനൽ ഹമാക്ക, അയാളുടെ രോഗം അത് വിവരക്കേട് ബുദ്ധി കുറവുകൊണ്ടുള്ളതാണ്. അന്തംഗമ്മി നമ്മൾ പറയില്ലേ, മനസ്സിലായില്ലേ, ഖില്ലത്തുലാക്കലെന്ന ഹമാക്കത്തിന്റെ അർത്ഥം. അപ്പോ ബുദ്ധി കുറവാണ് അയാൾക്ക്, അതുകൊണ്ടാണ് അയാൾക്ക് ഈ രോഗം വരുന്നത്, അഥവാ ഈ അറിവില്ലായ്മ വന്നിട്ടുള്ളത്. വഹുവ അയ്യല ലായക്കുമലുള്ള ഇലാജ, അയാളും ചികിത്സ സ്വീകരിക്കില്ല, ചാൽ അയാളെ ചികിത്സിച്ചിട്ട് ശരിയാവില്ല എന്നർത്ഥം. കമാക്കാല ഈസാ അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞുവല്ലോ, ഇന്നി മാ അജസ്തു അൻ യഹ്യായിൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കാൻ എനിക്ക് കഴിവുകേടുണ്ടായില്ല, അഥവാ മരിച്ചവരെ ജീവിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതേസമയത്ത് വഖദ് അജസ്തു അൻ മുആലജത്തിൽ അഹമഖി, അന്തംഗമ്മിയെ ചികിത്സിക്കലിനെ തൊട്ട് ഞാൻ അശക്തനായി, അഥവാ ബുദ്ധി കുറഞ്ഞ ആളെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല, ഞാനതിൽ തോറ്റുപോയി എന്ന് ഇമാം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് വദാലിക്ക റജുലുൻ, അതൊരാളാണ്. ഈ ബുദ്ധി കുറഞ്ഞ ആൾ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? അതൊരു മനുഷ്യനാണ്. യസ്തഗലുബി തലബിൽ ഇൽമി സമനം ഖലീലൻ, കുറഞ്ഞ കാലം അവൻ എന്ത് ചെയ്യും, വിജ്ഞാനം പഠിക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവാക്കും. എന്നിട്ട് തഅല്ലമു ശൈഅൻ ഖലീലൻ മിൻ ഉലൂമിൽ അഖലി വശറായി, ബുദ്ധിപരമായിട്ടുള്ള വിജ്ഞാനങ്ങളും അതേപോലെ മതപരമായിട്ടുള്ള വിജ്ഞാനങ്ങളിൽ നിന്നും കുറച്ച് എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിക്കും, ശരിയല്ലേ. എന്നിട്ട് ഫയസലു, അവൻ ചോദിക്കാൻ തുടങ്ങും ആൾക്കാരോട്. വയസരുന്നു മിൻ ഹമാഖത്തിഹി അലൽ ആലിമിൽ കബീരി, എന്നിട്ട് അയാൾ എന്ത് ചെയ്യും, അയാളുടെ വിവരക്കേട് കാരണത്താൽ വലിയ പണ്ഡിതനോട് അയാൾ പിന്നെ ക്രമപ്രശ്നം ഉന്നയിക്കും. എങ്ങനത്തെ പണ്ഡിതൻ? അല്ലദി അംലാ ഉംറഹു ഫിൽ ഉലൂമി, അയാളുടെ ജീവിതം അയാൾ എന്തിൽ ഹോമിച്ചിരിക്കുന്നു, വിജ്ഞാനങ്ങൾ പഠിക്കുന്നതിലും അത് പഠിപ്പിക്കുന്നതിലും അയാളെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. അല്ല അഖലീ വശറായി, ബുദ്ധിപരമായ വിജ്ഞാനങ്ങളും മതപരമായിട്ടുള്ള വിജ്ഞാനങ്ങളും അതൊക്കെ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന്റെ കാലം അയാൾ ചെലവാക്കിയിരിക്കുന്നു. വഹാദല്ല അഹമ്മക്കു, എന്നാൽ ഈ അന്തംഗമ്മി ലായാലമു, അവനത് അറിയില്ല. വയഗുന്നു, അവൻ വിചാരിക്കുന്നത് എന്താ, അന്നമാഷ്കല അലൈഹി ഹുവൈലൻ മുസ്കിലുള്ളിൽ ആലിമിൽ കബീരി, എനിക്ക് തിരിയാത്തതൊക്കെ ഈ വലിയ വലിയ പണ്ഡിതന്മാർക്കും തിരിയാത്തതാണ് എന്നാണ് അവൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അവൻ പണ്ഡിതനോട് ചോദ്യം ചോദിക്കാൻ വരികയാണ് അല്ലേ. നിങ്ങൾ ആലോചിച്ചു, ഇന്നത്തെ നമ്മളെ ഒരുപാട് മൗലവിമാരുടെ കഥ ശരിക്കും വ്യക്തമായിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. കാരണം എന്താ, രണ്ടു കൊല്ലം എവിടെയോ പോയിട്ട് കുറച്ച് ഹദീസും അതേപോലെ തന്നെ അഫ്ദലുൽമയുടെ ബുക്കും വായിച്ചു, അഫ്ദലുൽമയുടെ ബുക്കും വായിച്ചിട്ട് പിന്നെ വലിയ വലിയ ആലിമീങ്ങൾക്ക് മതം പഠിപ്പിക്കാൻ ഇറങ്ങാൻ ചില മൗലവിമാര് അവരുടെ കഥ ആലോചിച്ചപ്പോൾ നിങ്ങൾ ഇവർക്ക് തിരിയാത്തതൊക്കെ ആ പണ്ഡിതന്മാർക്കും തിരിയാത്തതാണെന്ന് ഇവൻ ധരിക്കുന്നു. ഫൈദാലം യാലം ഹാദൽ ഖദറ യകൂനു സുആലുഹു മിനൽ ഹമാക, ഈ ഒരു ഭാഗം ഇത്രയും അവൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, അതായത് ഞാൻ കുറഞ്ഞ കാലേ പഠിച്ചിട്ടുള്ളൂ, അതേസമയത്ത് ആ ഉസ്താദ് കണ്ടമാനം കൊല്ലം കിതാബ് ഓതുകയും അതേപോലെ തന്നെ വിഷയങ്ങളൊക്കെ ചർവിത ചർവണം നടത്തി മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്, അദ്ദേഹത്തെ ഞാനെങ്ങനെ വിമർശിക്കുന്നത് ശരിയല്ല. അദ്ദേഹം ഞാൻ കാണാത്ത എത്രയോ വിജ്ഞാനങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി ആളാവുന്നൊരു ശൈലി ഞാൻ സ്വീകരിക്കുന്നത് അതെന്റെ വിവരക്കേടാണ് എന്നവൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, യകൂനു സുആലുഹു മിനൽ ഹമാക, അവന്റെ ചോദ്യം ഈ വിഡ്ഢിത്തത്തിൽ നിന്നുണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് അവന് മറുപടി പറയാതിരിക്കലാണ് അനിവാര്യമാകുന്നത് എന്ന് ഹസാൻ ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് രണ്ട് ഹദീസിന്റെ കഷ്ണങ്ങൾ കേട്ടിട്ട് വലിയ വലിയ സമുദ്ര സമാനരായ വിജ്ഞാനങ്ങളുടെ ഉടമകളായിട്ടുള്ള വലിയ വലിയ ഇമാമിങ്ങളെ വരെ വിമർശിക്കാൻ ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ചില സഹോദരങ്ങൾ, ആ സഹോദരങ്ങൾക്ക് ശരിക്കും ഫിറ്റായ ഒരു സംഗതിയാണ് ഹസാൻ ഇമാം റളിയല്ലാഹു അൻഹു ഇവിടെ വിശദീകരിക്കുന്നത് നമ്മൾ കാണണം. അതാണ് രണ്ടാമത്തെ വിഭാഗം. അന്തം കുറവാണ്, എന്നാൽ കുറവാന്നുള്ള സംഗതി ഒറ്റക്കോട്ടെ അറിയില്ല.
ഈ കുറച്ച് കിട്ടിയ അന്തം കൊണ്ട് കിട്ടിയ സംഗതികള് ഇതന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ അരുമില്ലല്ലാമ ഞാൻ തന്നെയാണെന്ന് ധരിച്ചു വെച്ചിട്ടാണ് മറ്റുള്ളവരൊക്കെ വിമർശിക്കാൻ ഇറങ്ങുന്നത്. അതാണ് രണ്ടാമത്തെ പിന്നെ ചികിത്സ ഫലിക്കാത്ത അവരുടെ സ്വഭാവത്തിന്റെ ഒരു അടയാളം. വസാലിസു, മൂന്നാമത്തത് അയ്യക്കൂന മുസ്തർശിതൻ, അവൻ നന്മ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. വക്കുല്ലുമാൽ ആയഫോമും കലാമില്ലക്കാവിരി, വലിയവരുടെ വാക്കിൽ നിന്ന് മനസ്സിലാകാത്ത സംഗതികൾ, യുഹമ്മലു അലാ ഖുസൂരി ഫഹ്മിഹി, അവന്റെ അറിവ് കുറവിന്റെ മേലിൽ ചുമത്തപ്പെടുകയും ചെയ്യും. വക്കാന സുആലുഹു ലിൽ ഇസ്തിഫാദത്തി, അപ്പൊ അവൻ ചോദിക്കണത് എന്തിനാണ്? സംഗതി മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ, ഫലം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ലാക്കിൻ ലി കൗനിഹി ബലീദൻ, പക്ഷെ അവൻ തീരെ ബുദ്ധിയില്ലാത്തവനായതുകൊണ്ട്, ലാ യുദ്രിക്കുൽ ഹഖായിഖ, അവൻ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവൂല അവന്. ഫല എമ്പകൽ ഇഷ്ടാലു ബിജവാബിഹി അയ്ദൻ, അവനും മറുപടി പറയലുകൊണ്ട് ജോലിയാവാതിരിക്കലാ നല്ലത്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞതുപോലെ, നഹനു മആശിറൽ അംബിയായി, ഞങ്ങൾ അംബിയാക്കളുടെ കൂട്ടം, നബിമാരുടെ കൂട്ടം, ഉബിർന ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അള്ളാന്റെ ഭാഗത്തുനിന്ന്, അന്നുകല്ലിമന്നാസാലാ ഖദരി ഉഖൂലിഹിം, ജനങ്ങളോട് അവരുടെ ബുദ്ധിയുടെ തോതനുസരിച്ച് സംസാരിക്കാൻ വേണ്ടി ഞങ്ങളോട് അള്ളാന്റെ ഭാഗത്തുനിന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചില സംഗതികള് മനസ്സിലാക്കാൻ മാത്രം ഇവന്റെ ബുദ്ധി വികസിച്ചിട്ടില്ല. സംഗതി ഇവൻ സത്യം മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊള്ളണമെന്ന് ചിന്തിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ ആ സംഗതി ഇങ്ങനെ എന്ന് പറഞ്ഞുകൊടുത്താൽ ഓന് മനസ്സിലാവൂല. അത് മനസ്സിലാക്കാൻ മാത്രം ഓന്റെ ബുദ്ധി വികസിച്ചിട്ടില്ല എങ്കിൽ അവൻ ആള് നല്ല ആളാ, പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യൂ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അവൻ ഉണ്ടാവുക. അത് അങ്ങനത്തെ ആൾക്കാർക്കും മറുപടി പറഞ്ഞ് നേരം കളയേണ്ടതില്ല. അതാണ് മൂന്നാമത്തെ വിഭാഗം. അമ്മൽ മറന്നുള്ളത്, അപ്പൊ ഈ മൂന്ന് കൂട്ടരോടും എന്ത് ചെയ്തിട്ട് കാര്യമല്ല, ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ മെനക്കെട്ടിട്ട് കാര്യമല്ല, അഥവാ അവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് കാര്യമല്ല. ഒന്ന്, വെറുതെ മർക്കട മുഷ്ടി കൊണ്ട് ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ എത്ര വ്യക്തമായ മറുപടി പറഞ്ഞാലും എന്ത് ചെയ്യില്ല, അവര് സ്വീകരിക്കില്ല. കാരണം സ്വീകരിക്കൂല എന്ന് ഉറപ്പിച്ചിട്ടാ നേരത്തെ തന്നെ വരവ്, പിന്നെ ഓരോ വെറുതെ നേരം കളഞ്ഞിട്ട് കാര്യമുണ്ടോ? രണ്ടാമത്തത്, ബുദ്ധി കുറവായ മനുഷ്യൻ, പക്ഷെ തനിക്ക് കിട്ടിയത് താൻ തന്നെ ഏറ്റവും വലിയ ആളെന്ന് വിചാരിക്കുന്നു, തനിക്ക് വിവരക്കുറവുണ്ടെന്ന് സമ്മതിക്കാൻ തയ്യാറില്ല. അങ്ങനത്തെ ആള്, തനിക്ക് അറിയാത്തതൊന്നും വേറെ ആർക്കും അറിയില്ല എന്ന് വാശി പിടിക്കുന്നവൻ, അവനെയും ചികിത്സിക്കാൻ സാധിക്കില്ല. മൂന്നാമത്തത്, നല്ല ഉദ്ദേശക്കാരൻ തന്നെയാണ്, പഠിക്കാൻ വേണ്ടി തന്നെ ചോദിക്കുന്നത്, പക്ഷേ എന്നിട്ട് അതിന് പറഞ്ഞു കൊടുക്കുന്ന മറുപടികൾ താങ്ങാൻ മാത്രം, ഉൾക്കൊള്ളാൻ മാത്രം അവന്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ആളുകൾക്ക് മറുപടി പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാനൊന്നും സാധിക്കില്ല. എന്നാൽ വാമ്മൽ മർദുല്ലദി അക്ബലുൽ ഇലാജ, ചികിത്സ ഫലിക്കുന്ന രോഗമെന്ന് പറയുന്നത് അഥവാ വിവരക്കുഴൽ എന്ന് പറയുന്നത് എന്താ? ബഹുവായ്യക്കുന മുസ്തർശിതൻ, അവൻ അറിയാൻ വേണ്ടി, നന്മ കിട്ടാൻ വേണ്ടിയാണ് അവൻ ചോദിക്കുന്നത്. ആക്കിലൻ ഫഹിമൻ, ബുദ്ധിമാനാണ്, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവനാണ്. ലായക്കൂനു മഗലൂബൽ ഹസദി, അവൻ അസൂയ മികച്ചു വന്നവനല്ല. വൽ ഗളബി, ദേഷ്യം കൂടിയവനുമല്ല. ബഹുബി ശഹവത്തി, വൽ ജാഹി വൽ മാലി, പണത്തിന്റെയോ അല്ലെങ്കിൽ പേരിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വികാരത്തിന്റെ ഒന്നും പിന്നാലെയല്ല അവൻ കാര്യങ്ങൾ പഠിക്കണമെന്ന് തന്നെ മനസ്സിലാക്കിയ ആളാണ്. വയക്കൂന താലിബ തരീഖിൽ മുസ്തഖീം, നേരായ റൂട്ടിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചു വരുന്നവൻ തന്നെയാണ്. അപ്പോ വലമേക്കുൻ സുആലുഹു വഅഅ്തറാദുഹു, അവന്റെ ചോദ്യവും അതേപോലെ തന്നെ അവന്റെ വിമർശനങ്ങളൊന്നും അൻ ഹസദീൻ, അസൂയ കൊണ്ടല്ല, വതഅന്നുത്തിൻ, ആ മാത്സര്യ ബുദ്ധി കൊണ്ടല്ല, വംതിഹാനിൻ, ഈ മൂല്യർക്ക് എത്ര അറിയാമെന്ന് പരീക്ഷിക്കാനുമല്ല, മറിച്ച് ആ സംഗതി എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം, മനസ്സിലാക്കിയിട്ട് അതെന്റെ ജീവിതത്തിൽ പുലർത്തണം എന്ന് ചിന്തിച്ചു വരുന്ന ശുദ്ധാത്മാക്കളും അതോടൊപ്പം അങ്ങോട്ട് പറയുന്നത് മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള മനുഷ്യനുമാണെങ്കിൽ, വഹാദായ കബലുൽ ഇലാജ, ഈ ഒരു വിഭാഗത്തിന് മാത്രമാണ് ചികിത്സ സ്വീകാര്യമാവുക. ജവാബി സുആലിഹി, അവന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി സമയം ചെലവാക്കൽ അനുവദനീയമാണ്. ബൽ യജിബു അലൈക ഇജാബത്തുഹു, അങ്ങനത്തെ ആള് ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി പറയൽ നിർബന്ധം തന്നെയാണ്. കാരണം എന്താ? അവൻ ആ വിഷയം മനസ്സിലാക്കാൻ കഴിവുണ്ട്, അത് മനസ്സിലാക്കിയാൽ അത് അവന്റെ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നേരത്തെ എന്തോ ഒരു ഹിഡൻ അജണ്ട മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യമല്ല. അപ്പൊ അങ്ങനത്തെ ആളുകളുടെ ചോദ്യത്തിന് മാത്രമേ മറുപടി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അവന്റെ രോഗത്തിനെ ചികിത്സിച്ചാൽ ആ ചികിത്സ എഫക്റ്റീവ് ആവുകയുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട അബ്ദാൽ ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് സത്യം ബോധ്യപ്പെട്ടാൽ അംഗീകരിക്കണം എന്ന നിറഞ്ഞ മനസ്സോടുകൂടെ, അഥവാ മുൻവിധിയില്ലാതെ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മറുപടി പറയേണ്ടതുള്ളൂ. അതേസമയത്ത് അങ്ങനത്തെ അല്ലാത്ത ആളുകളുടെ ചോദ്യത്തിന് നമ്മളിപ്പോ മറുപടി പറയുന്നുണ്ട്. ആ പറയുന്നത് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, മറിച്ച്
അത് തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്നവന്റെ ചോദ്യത്തോട് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അതിൽ തെറ്റിദ്ധരിക്കുന്ന കുറെ സാധുക്കളായിട്ടുള്ള ശുദ്ധാത്മാക്കൾ ഉണ്ടാകും. അവരുടെ ധാരണ തിരുത്താൻ വേണ്ടി എന്ന നിലക്കാണ് നാം മറുപടി പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല ബുദ്ധിയും അതേപോലെ തന്നെ നല്ല വിവേകവും അതേപോലെ തന്നെ സൽസ്വഭാവവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.